വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പം ഇന്ന് വാക്സിനേഷൻ്റെ ബാലുവിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ആള് ഭയങ്കര ടയേർഡായി, എനിക്ക് തോന്നുന്നു ഒരു 10:30 ഒക്കെ ആയപ്പോഴേ ആള് കിടന്നുറങ്ങി. സാധാരണ ഉറങ്ങുന്നത് വെളുപ്പിനെ 2 മണി 3 മണിക്കൊക്കെയാണ് ഉറങ്ങാറ്. ഇന്നലെ 10:30 ഉറങ്ങിയപ്പോഴത്തേക്ക് നമ്മള് ഭയങ്കര ഞെട്ടിപ്പോയി കേട്ടോ. സാധാരണ അങ്ങനെ ഉറങ്ങാറേ ഇല്ല, എനിക്കൊന്നും അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ പനിയൊന്നും അങ്ങനെ അടിച്ചില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം വന്നപ്പോഴേ ബാലുവേട്ടന് ഒരു ഡോളോ ഒരെണ്ണം കഴിച്ചിരുന്നു. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം ആളെ എഴുന്നേറ്റോ ഇല്ലയോ എന്നൊക്കെ. കാരണം കുഞ്ഞിൻ്റെ അടുത്ത് അധികം എടുത്തില്ല, എങ്ങാനും പനി അടിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ വരണ്ടെന്ന് കരുതിയിട്ട് ബാലുവേട്ടൻ മേളിലാണ് കിടന്നത്. നമുക്ക് പോയി നോക്കാം കേട്ടോ. രാവിലെ 9 മണിയായി, ഇതുവരെ ബാലുവേട്ടൻ എഴുന്നേറ്റിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആക്ച്വലി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അച്ഛനെ കണ്ടില്ലെന്ന് പറഞ്ഞ അച്ഛ എവിടെ കണ്ണ, അച്ഛ എവിടെ, ഏ അച്ഛ എവിടെ, പൊന്നെ കണ്ണ, ഞങ്ങളിപ്പോ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ അല്ലേ. അച്ഛൻ മേളിന്ന് വിളിച്ചപ്പോളെ ഇങ്ങനെ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. കേട്ടപ്പാ, ഞാൻ സ്റ്റെപ്പിന്റെ അവിടെ പോയി നിന്ന് കറക്റ്റ് മേളിലോട്ട് നോക്കും, കാണിച്ചു തരാം. ആക്ച്വലി ബാലുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ നോക്കുമായിരിക്കും. കണ്ണ, ഒരു പാട്ട് പാടി കൊടുത്ത എല്ലാവർക്കും വേണ്ടി. മനോഹരമായ ഗാനം. സോ ഞങ്ങളാണെങ്കിലും ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് ബാലുവേട്ടൻ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ബാലുവേട്ടൻ അമ്മ ഇന്നലെ വന്നിട്ടുണ്ട്, ഇപ്പൊ അമ്മ ഒരു മീറ്റിംഗിലാണ്. 12:30 ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. ഇപ്പോൾ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നോ? ക്ഷീണം വരണം എന്നാണ്. പിന്നെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, വിത്ത്സ്റ്റാൻഡബിൾ ആണ്. രാത്രി മരുന്ന് കഴിച്ചു, ചെറിയ ക്ഷീണമുണ്ട്, ചെറിയൊരു കൈപ്പീരുണ്ട്. ഇതെല്ലാം വരണമെന്നല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അകത്ത് ആക്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉഷാറാവും. ഉറങ്ങാൻ ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടോ? ഉറങ്ങാൻ ടെൻഡൻസി ഇല്ല, ക്ഷീണം, ഉറക്കം വരുന്നില്ല. ഫുഡ് അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സോ യെസ്, അങ്ങനെ ബാലുവേട്ടനും ബാലുവേട്ട അച്ഛനും മമ്മയും ബ്രദറും ഒക്കെ പോയി വാക്സിനേഷൻ എടുത്തു. ഇനി ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മളും ട്രൈ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം കുഞ്ഞിന്റെ ഫീഡിങ്ങിന് അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവോ. പക്ഷെ ഇല്ലാത്തതുകൊണ്ടാവുമല്ലോ, നമ്മുടെ ഗവൺമെന്റ് എന്തായാലും അത് ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മോംസിനും ഒക്കെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു കസിനൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആസ് സൂൺ ആസ് പോസിബിൾ എല്ലാവരും പോയി എടുക്കുക. സമയം ഇപ്പോൾ 4:30 ആയി. ബാലുവേട്ടൻ എന്തോ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടോ? ഉറങ്ങുവാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. സോ ഗവൺമെൻറ് ഒക്കെ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ആ 2 ഡോസും നമുക്ക് ഉടനെ തന്നെ എടുക്കണം. അതുപോലെ എല്ലാവർക്കും ഇപ്പം ജോലിക്കും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ ആ ഒരു പഴയൊരു നല്ല കാലം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അല്ലേ. കുഞ്ഞിനും വലുതായിട്ട് ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ പോണ്ടേ? എന്താ നിന്റെ അഭിപ്രായം? പാവം എന്തറിയുന്നല്ലേ. എന്താണെങ്കിലും ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിൽ നിന്നും നമുക്ക് പെട്ടെന്ന് മുക്തി നേടാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം ഇപ്പം ഫോണും കൊണ്ടിരിക്കുന്നവരാണ്. ഈ കോവിഡ് വാക്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പം എല്ലാം വിരൽ തുമ്പത്തുണ്ട്. അപ്പം അതേ പേടിക്കാതെ സന്തോഷത്തോടെ പോയി തന്നെ വാക്സിൻ എടുക്കുക. എന്നാൽ കാര്യങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പം ഞാനിവിടെ ബാലുവിനോട് പറഞ്ഞു, ബാലുവേട്ടാ നമുക്ക് പിന്നെ പോയി എടുത്താൽ മതിയെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പം നമുക്കായിട്ട് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് ഇത്രയും ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ ഒരു വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ആരോഗ്യത്തിന് വേണ്ടി ഇത്രയും ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടമല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുകയാണ്. സോ നമ്മളെല്ലാം
വാക്സിൻ എടുത്താൽ മാത്രം ഇപ്പോ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ ഇത്രയും പേര് മാത്രം എടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മളെല്ലാം ഒരുപോലെ ഈ വാക്സിൻ ഒക്കെ എടുത്താലേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ അല്ലേ ഇപ്പോ എനിക്കൊക്കെ വലിയ ആഗ്രഹമാണ് ഇവനെ കൊണ്ടൊന്ന് പുറത്തു പോകാനും എല്ലാത്തിനും ഇതിനൊക്കെ കഴിയണമെങ്കിൽ ഈ കൊറോണ വൈറസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നമ്മൾ ഈ വേൾഡിൽ നിന്ന് തന്നെ പോയാലേ നമുക്ക് അതിനുള്ള അതിന് കഴിയത്തുള്ളൂ സോ അത് അത് അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഈ വാക്സിൻ എടുത്ത് അത്രയും ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊണ്ടുവരണം അല്ലേ പിന്നെ എൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരൊന്നും എടുക്കരുതെന്ന് ആദ്യം പറഞ്ഞിരുന്നു അതിനുശേഷം പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചോദിച്ചു ബാലുവിടെ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ എടുക്കാൻ എന്തുകൊണ്ടാണ് ചിലപ്പോൾ അതിനുള്ള ഒരു പ്രിക്കോഷനൊക്കെ അവർ എടുത്തിട്ടുണ്ടാവാം അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും എടുക്കാൻ പറയുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും പോയി വാക്സിൻ എടുക്കുക നമ്മുടെ അത്രയും ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ കൊറോണ വൈറസ് നമ്മുടെ എങ്ങാനും സപ്പോസ് വരാതിരിക്കട്ടെ എങ്ങാനും വന്നാലും അതിൻ്റെ ആ വൈറസിൻ്റെ ഇമ്പൾസ് നമ്മുടെ ബോഡിയിൽ നമുക്കൊന്ന് കുറയ്ക്കാം അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ പോലും എനിക്കൊരു വെപ്രാളം വരാറുണ്ട് അത് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്താ ഇവരിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ആ ഒരു പഴയ ആ ഒരു ലോകമായിട്ട് അല്ലെങ്കിൽ ഇവരെ കുഞ്ഞിനെ കൊണ്ടൊക്കെ ഒന്ന് പുറത്തു വന്നാൽ ഞാൻ എന്തോരം കൊതിക്കുന്നുണ്ടെന്നറിയോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് ഞാൻ വീട്ടിലിരിക്കുകയാണ് ഞാൻ അത്രയും എൻ്റെ ഒരു കുഞ്ഞിനെയും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിയുടെയും ഒരു സേഫ്റ്റിയുടെ കാര്യം കാരണം മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് എൻ്റെ മദർ ഇൻ ലോ ടീച്ചറാണ് അപ്പം അമ്മ പ്രീ പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത് അമ്മയുടെ സ്കൂളിലെ കുട്ടികൾ ഇപ്പം അവർക്ക് ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസമായുള്ളൂ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ അവർക്കൊന്നും സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ല അവരുടെ ഇപ്പം ലോകം എന്ന് പറയുന്നത് ഇപ്പം ഈ ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒക്കെയാണ് ഇതൊക്കെ മാറി അവർക്ക് ശരിക്കും പുറം ലോകവുമായിട്ട് ബന്ധം വന്നാൽ മാത്രമേ അവരുടെ സ്പീച്ചിനാണെങ്കിലും അവർക്ക് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കത്തുള്ളൂ സോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ബാലുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കോവിഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ ആയിരുന്നു എടുത്തിരുന്നത് ബാലുവിനെ എടുത്തിട്ട് വന്നു അങ്ങനെ ദൈവത്തിൻ്റെ അഗ്രഹം ടച്ച് വുഡ് ആർക്കും ഒരു നമ്മുടെ ഫാമിലിയിലൊന്നും ആർക്കും ഒരു സൈഡ് എഫക്ട്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും വന്നില്ല ഒരു ചെറിയ പനിയൊക്കെ വന്നിരുന്നു എൻ്റെ ബ്രദറിലേക്ക് ഒരു ചെറിയ പനി വന്നിരുന്നു ബാലുവിനാണെങ്കിൽ പോലും ഒരു ചെറിയൊരു കുളിര് ഫീൽ ചെയ്തു ആ മറ്റേ വാക്സിൻ എടുത്ത ആ ഒരു പോർഷനിൽ മാത്രം ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ സോ അതേ ഉള്ളൂ നമ്മൾ സാധാരണ നമുക്കൊരു പനി വന്നാൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ നമ്മൾ ആ വാക്സിൻ എടുത്തിട്ട് വരിക അപ്പം നമുക്ക് സാധാരണ ഒരു പനി വരുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരത്തില്ലേ അപ്പം ആ ഒരു രീതിയിൽ തന്നെ പോയി എടുത്താൽ മതി ആരും ഇപ്പം ഇഞ്ചക്ഷൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിക്കേണ്ട നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും കാര്യം ആൾക്കാരും എല്ലാവരും പറയുന്നതാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പം എന്താണെങ്കിലും ഗെറ്റ് വാക്സിനേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ ഓക്കെ അപ്പം ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനേക്കാളപ്പുറം എല്ലാവരും വാക്സിനേഷൻ പോയി എടുക്കുക കാരണം നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വാക്സിനേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട് അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടെങ്കിലും ഉണ്ട് അപ്പം എനിക്കറിയാം ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമില്ല കാരണം ഞങ്ങൾ എന്തോരം നാളുകളായിട്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്നറിയോ അപ്പം ട്രൈ ചെയ്തിട്ട് നമുക്കിപ്പം കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് ദിവസം നമ്മൾ നോക്കുക നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയാൽ നമുക്ക് ആ ഒരു അതിനൊരു ഉള്ളൊരു ദിവസമൊക്കെ കിട്ടത്തുള്ളൂ കാരണം ഇവർ പെട്ടെന്നാണ് ഈ വാക്സിനൊക്കെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കാരണം ഇന്നിപ്പം ഞാൻ ഈ ഒരു മണിക്കൂർ നോക്കി ഈ ഒരു മണിക്കൂറിൽ നോക്കുകയാണ് അപ്പം നമുക്ക് എങ്ങും അവൈലബിൾ അല്ല പക്ഷെ അടുത്ത മണിക്കൂർ നോക്കിയാൽ ചിലപ്പോൾ കാണും ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു കിട്ടിയത് കേട്ടോ ഒരു വൺ അവറിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടിയായിരുന്നു അപ്പം കോവിൻ ആപ്പിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിടുക മാക്സിമം എത്രയോ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് എടുക്കുക നമുക്ക് എല്ലാ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ മാസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്കുൾപ്പെടെ അവർക്ക് ലോകം എന്താണെന്ന് അറിയാൻ പറ്റട്ടെ അപ്പോൾ വേറെ ഒന്നും പറയില്ല കണ്ടോ എന്തെങ്കിലും പറയണ്ടോ ഞങ്ങൾക്കൊന്നും പറയില്ല അപ്പം സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി ഗെറ്റ് വാക്സിനേറ്റ് കണ്ട ഒരു പാട്ട് പിടി കൊടുത്ത എല്ലാവർക്കും വേണ്ടി മനോഹരമായ കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഞാനും കുഞ്ഞും മാത്രം ഒറ്റയ്ക്ക് കിടക്കുന്നത് അല്ലേടോ അച്ഛയുടെ അച്ഛയുടെ ഓ വാക്സിൻ എടുത്തിട്ടിരിക്കുകയാണോ അതുകൊണ്ടാണോ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തേ മറ്റേത് ബാലുവേട്ടൻ കയ്യിൽ നിന്ന് താഴെ വെക്കത്തില്ല കഷ്ടം ഭയങ്കര സങ്കടത്തില്ല ഇങ്ങനെ മേളിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വിളിക്കും അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും
ഇനി അച്ഛൻ ഒന്ന് വന്നട്ടേ. ഇന്നതല്ലേ ഉള്ളൂ അച്ഛക്ക് ക്ഷീണം. എന്നിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒന്ന് സ്മൈൽ ചെയ്തേ, എല്ലാവരും നോക്കിയിട്ട് സ്മൈൽ ചെയ്തേ. ബൈ പറഞ്ഞേ എല്ലാവർക്കും, ഇന്നത്തെ ചെറിയ വ്ളോഗിന് ബൈ പറഞ്ഞേ. ബൈ. എന്തായാലും ഞങ്ങൾക്ക് കൂട്ടിന് അമർനാഥമുണ്ട്, അത് തന്നെ വലിയ സന്തോഷം. അല്ലേടാ ഇടാ, അല്ലേടാ കണ്ണോ. ഓക്കെ ബൈ.